മാറ്റം ഉണ്ടാവണ ആഗ്രഹിക്കുണ്ടാര ജയിച്ചിട്ട് അവര് ഞങ്ങൾക്കൊരു വഴിയിട്ട് തരിക. നിലവിലുള്ള ഭരണാധികാരികൾ പ്രതീക്ഷയില്ല, അവരുടെ പ്രതീക്ഷയില്ല, അത് അവസാനിച്ചു, അസ്തമിച്ചു. കമ്മ്യൂണിസ്റ്റിന്റെ പ്രതീക്ഷയില്ല, അവര് കുറെ കൊല്ലായിട്ടില്ല ഇവിടെ ഭരിക്കണു, ഇതുവരെ ഞങ്ങൾക്ക് ഒന്നുമില്ല. അതുപോലെ ഞങ്ങളുടെ അടുക്കളയും കിണറ് ഒന്നായിട്ടാണ് കിടക്കുന്നത്. ഞാൻ പറഞ്ഞില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തിനാ പറയുന്നത്? ഞാൻ പറയൊക്കെ ഇത് ഇവിടെ ആള് പറഞ്ഞു ഞങ്ങൾക്കൊരു വഴിയിട്ട് തരിക, ഞങ്ങൾ രണ്ടാളും വയ്യാത്താണ് എന്ന്. അപ്പൊ അവരൊന്ന് ചിരിച്ചിട്ടാണ് പോകും. നമസ്കാരം. എന്താണ് ഈ ഒരു വഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ BJP പ്രവർത്തകര് നമ്മളോട് പറഞ്ഞതാണ് ഈ ഒരു വിഷയം? അമ്മ വർഷങ്ങളായിട്ട് വഴിയില്ലാതെ കിടക്കുന്ന ഒരാളാണല്ലോ, എന്താണ് പ്രശ്നം? എന്താണ് വഴിയില്ല? ഞങ്ങക്ക് ഇപ്പൊ മോഡി അങ്ങനെ പൈപ്പ് ഇട്ട് കൊടുക്കില്ലേ, അത് കൂടി ഞങ്ങക്കില്ല. കുടിവെള്ളമില്ല. ഇതിന്റെ പരിഹാരമായിട്ട് ഇവിടുത്തെ ഭരണാധികാരികളോടൊന്നും സംസാരിച്ചിരുന്നില്ലേ? സംസാരിച്ചിരുന്നു. എന്താ അവര് പറയുന്നത്? അവര് എന്താ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ, അവര് പറയുന്ന സ്ഥലം അവര് വിട്ടുതരണ്ടായിരുന്നു. സ്ഥലം അവര് വിട്ടുതരാതെ എങ്ങനെ ഞങ്ങള് വഴി ഉണ്ടാക്കി തരാന്ന്. ഇതിനു മുന്നേ എത്ര വർഷമായി ഇവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പൊ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞ 52-53 വർഷമായി. അതിനു മുന്നേ ഇവിടെ താമസം? അപ്പൊ പിന്നെ ഇവിടെ ഒക്കെ കൃഷിപ്പണിയല്ലേ, കൃഷി പണിയുമ്പോ വരമ്പ് നല്ല രീതിയിൽ വെച്ചിണ്ടായിരുന്നു, പന്നിശല്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കൃഷി ഇവിടെ പണിയണു ഇല്ല, വരമ്പും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് നടക്കാൻ ഒരു ഭാഗവും ഇല്ല. ഇനി ആരിലാണ് പ്രതീക്ഷ? ആരിലാണ് പ്രതീക്ഷ? അങ്ങനെ ഒരു പ്രതീക്ഷ പറയല്ല. എല്ലാരും ഇങ്ങനെ വരുമ്പോ ഞാൻ എല്ലാരോടും പറയും, BJP പറയും, കമ്മ്യൂണിസ്റ്റിനോടും പറയും, പിന്നെ നമ്മുടെ കൈപ്പത്തി അവര് വരുമ്പോഴും പറയും. ഞങ്ങൾക്കൊരു വഴിയില്ല, ഞാൻ വോട്ടിന് വരൂല്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വോട്ട് ചെയ്തുമില്ല. എന്റെ ആള് വയ്യെങ്കിലും കുത്തിപ്പെഴിഞ്ഞു പോയിട്ട് ചെയ്തു. ഞാൻ പോയി പറഞ്ഞു ഇനി വഴി വന്നിട്ടാ ഞാൻ പോവുള്ളൂ. ഇപ്പൊ ഈ ചേലക്കരയില് ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഇത്രയും കാലം കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു വിജയമായിരുന്നില്ലേ, അല്ലെങ്കിൽ ഭരണമായിരുന്നില്ലേ, മാറ്റം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നുണ്ട്? മാറ്റം ഉണ്ടാവണ ആഗ്രഹിക്കുന്നുണ്ടാര ജയിച്ചിട്ട് അവര് ഞങ്ങൾക്കൊരു വഴിയിട്ട് തരിക. നിലവിലുള്ള ഭരണാധികാരികൾ പ്രതീക്ഷയില്ല, അവരുടെ പ്രതീക്ഷയില്ല, അത് അവസാനിച്ചു, അസ്തമിച്ചു. കമ്മ്യൂണിസ്റ്റിന്റെ പ്രതീക്ഷയില്ല, അവര് കൊറേ കൊല്ലായിട്ടില്ല ഇവിടെ ഭരിക്കണു, ഇതുവരെ ഞങ്ങൾക്ക് ഒന്നുമില്ല. അതുപോലെ ഞങ്ങളുടെ അടുക്കളയും കിണറ് ഒന്നായിട്ടാ കിടക്കുന്നത്. അന്ന് നോക്കി നോക്കോ, ഇതാ ഇവിടെ തന്നെ. ഞങ്ങക്ക് ഒരു സഹായം ഇതുവരെ ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒരു 30,000 രൂപ തന്നു, പരന്ന് പൊളിച്ചു മേയം കുരങ്ങിന്റെ ശബ്ദം. ഉണ്ടോ ഞങ്ങളുടെ അടുക്കള ഇതും കൂടി നോക്കിയേ, മഴ വന്ന ഞങ്ങള് ചുമരും കൂടി ഇടിഞ്ഞു പൊളിഞ്ഞു. പെൻഷൻ കിട്ടുന്നില്ല? പെൻഷൻ പെൻഷൻ ഉണ്ട്, 1,200 രൂപ അത് കിട്ടുന്നുണ്ട്. അതും കൊറേ നാള് കിട്ടിയായിരുന്നില്ല, ഇപ്പൊ എന്താണ് അവ അടുപ്പിച്ച് തരുന്നുണ്ട്. അവയ്ക്ക് അറിയില്ല, അതപ്പോ വന്നിട്ട് ഇത്ര ഇപ്പോഴും പെൻഷൻ. ഇത്തവണ വോട്ട് ചോദിക്കാൻ വന്നിരുന്നു? വോട്ട് വയ്ക്കാനും 3 പാർട്ടിയും വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ എന്തിനാ പറയുന്നത്? ഞാൻ പറയൊക്കെ ഇത് ഇവിടെ ആള് പറഞ്ഞു ഞങ്ങൾക്കൊരു വഴിയിട്ട് തരിക, ഞങ്ങള് രണ്ടാളും വയ്യാത്താണ് എന്ന്. അപ്പൊ അവരൊന്ന് ചിരിച്ചിട്ടാണ് പോകും. അപ്പൊ ഇവിടെ മാറ്റം ഉണ്ടാവണമെന്നാണ് ആഗ്രഹിക്കുന്നത്. K. ബാലകൃഷ്ണൻ എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ? നിങ്ങള് ജയിക്കുന്നു പ്രതീക്ഷിക്കുന്നുണ്ടോ? അതിപ്പോ ഞങ്ങള് എനിക്ക് എങ്ങനെ പറയാ, ജയിച്ചാ ഭാഗ്യം. വോട്ട് ചെയ്യാൻ ഞാൻ വഴി വന്നിട്ട് എല്ലാവർക്കും വോട്ട് ചെയ്യുള്ളൂ പറഞ്ഞിട്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ ഇതിനു ഇല്ല. ഒരു കിണറ് ഇങ്ങനെ അതിനിത്തിരി വല്ല കാശും കിട്ടിയെങ്കി അതൊന്ന് കെട്ടി പടുക്കാം. ഞങ്ങക്ക് അല്ലാതെ വേറെ വഴി ഇല്ല. ഇവിടെ ആരൊക്കെ ഉണ്ട്? ഞാനും ഈ വയ്യാത്ത ആളുകളോ പെൺകുട്ടികളും 3 ആളോ അവരെ കെട്ടിച്ചയച്ചു. ഇവിടുത്തെ ഇത് CPM ഭരിക്കുന്ന ഒരു വാർഡ് അല്ലേ, ഇവിടുത്തെ വാർഡ് മെമ്പറോടൊന്നും സംസാരിച്ചിട്ടില്ല? അവർക്ക് വരുമ്പോ ഞാൻ കാട്ടി കൊടുക്കുകയും ചെയ്യും, എന്നിട്ടൊന്നും അവര് ഇതുവരെ ചെയ്തിട്ടില്ല. പറയുന്ന മറുപടി എന്താ? അവരിങ്ങനെ വോട്ടിന് വരുമ്പോഴല്ലേ വരുള്ളൂ, അപ്പൊ പറഞ്ഞാ പറയും, ഞങ്ങള് ജയിക്കട്ടെ, അപ്പൊ എന്താ വെച്ചാ ചെയ്യാ പറയും. ഇത് ഈ 53 വർഷമായിട്ട് കേൾക്കുന്നതാണോ? ആ ഒരു അവസ്ഥയാണ്. ഞങ്ങടെ ബന്ധു തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പ്രഭാകരൻ പ്രഭയാണ് ഇവിടുത്തെ മെമ്പർ ആദ്യം ഉണ്ടായിരുന്നത്. അവരുടെ സ്ഥലമാക്കണ്ടോ? അവര് അവിടെ നിങ്ങൾ വിട്ടുകാരണ്ടേ? അവരൊക്കെ ഒരു അമോലേക്കൊന്ന് പെട്രോളിൻ്റെ ഉണ്ട് ഇങ്ങടെ ഒരു റോഡ് ഇടാ. ഞാൻ പറഞ്ഞു വലിയ റോഡൊന്നും വേണ്ട, ഞങ്ങക്ക് മരിച്ചു വെച്ചങ്ങ രണ്ടാള് പിടിച്ചിട്ട് കൊണ്ടുപോകാൻ പാകത്തിലൊന്നും ഇട്ടാക്കി തരാൻ പറഞ്ഞു. ആര് ചെയ്യുന്നു? യാതൊരു പ്രതീക്ഷയില്ല. പ്രതീക്ഷയില്ല ആ ഒരു സംവിധാനത്തിൽ. ഞങ്ങള് മരിക്കാരായി അടങ്ങിയില്ല, ഇനിയിപ്പൊ എന്ത് പ്രതീക്ഷ? ഇതുപോലെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടോ അമ്മയുടെ അറിവിൽ ഇവിടെ ഈ നാട്ടില്? ഈ ആ വീട്ടിലുള്ളവർക്കും വഴിയില്ല, ഞങ്ങക്ക് രണ്ടുപേർക്ക് വഴിയില്ലാത്തത്. മഴക്കാലത്ത് മഴക്കാലത്ത് തന്നെ. മഴക്കാലത്ത് വെള്ളം കിട്ടുന്ന സമയത്ത് എങ്ങനെ വെള്ളം വന്നോണ്ട് വെച്ചാ ഇതിന്റെ മേപ്പുറത്തെ ഒരു വീടില്ലേ, ആദ്യനെ ചാടി കടന്ന് അങ്ങോട്ട് കിടക്കും, എന്നിട്ട് അങ്ങനെ അവര് പോവും.
ഞങ്ങള് പിന്നെ വയ്യാത്ത കാരണം ഇവിടുന്ന് ഇവരുടെ അധ്യയനം പോകും വെള്ളമാകുമ്പോ. അത് തടസ്സം നിൽക്കാറില്ലേ അവരാ? ഇല്ല, അവര് ഞങ്ങൾ രണ്ടാളും വയ്യാത്തല്ലേ, അത് കാരണം ഞങ്ങളോട് അധ്യാപകളം പറഞ്ഞു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായാലും മഴക്കാലത്ത് ബുദ്ധിമുട്ട് തന്നെ. മഴക്കാലത്ത് നല്ല ബുദ്ധിമുട്ട് തന്നെ. മാറ്റം വരണം, മാറ്റം വരണം. ഇനി അല്ലെങ്കിൽ ചേട്ടന്റെ പേരില് ഇതൊക്കെ കൊടുക്കണം, ബാങ്ക് പാസ്ബുക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ചേട്ടന്റെ പേര് ചെയ്യണം. അപ്പൊ ചേട്ടന് വയ്യല്ലോ കൊടുക്കാനായിട്ട്, അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. കറക്റ്റ് എന്തായാലും ഈ 23-ാം തീയതി 5-ന് മോദി സർക്കാരിന്റെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപ കിട്ടുന്ന ഇൻഷുറൻസ് പദ്ധതി ഉണ്ട്. അതിലെന്തായാലും എല്ലാവർക്കും അംഗങ്ങളാകും. അപ്പൊ ചേച്ചിക്കും അച്ഛനും അവിടെ പോയിട്ട് അക്ഷയയിൽ പോയിട്ട് ഒന്ന് എഴുതി കൊടുക്കുക. അപ്പൊ അതില് ഇൻഷുറൻസിന്റെ പദ്ധതിയിൽ അംഗമാവാം കേട്ടാ. അത് ചെയ്തോളും കേട്ടോ. ആവശ്യം ഇനിജി വരും, വരും ചെയ്യും. ഇതുവരെ മുടങ്ങിയതൊക്കെ കിട്ടും അത് പുതുക്കി കഴിഞ്ഞ. അപ്പൊ എത്ര മാസം മുടങ്ങിയിട്ടുണ്ടോ ആ പൈസ മൊത്തം നിങ്ങൾക്ക് അതില് വരും. അത് കുഴപ്പമില്ല, അത് നികുതി ഇതും പറഞ്ഞാൽ മതി. എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുത്തു. ഇത് കാശില്ലാത്തവർക്ക് 350 രൂപ പിന്നെ അവിടെ തന്നെ നികുതി അടക്കലൊക്കെ അക്ഷയലാവുക. കാരണം കാശ് കൂടിയിട്ട് ആധാർ കാർഡ് എടുക്കാനും അത് എത്ര പ്രാവശ്യം വയ്യാത്തവർക്ക് പോയി 4 പ്രാവശ്യം ഓട്ടോറിക്ഷ വിളിച്ചിട്ട്. എന്നിട്ട് അക്ഷയയിൽ ചെല്ലുമ്പോ ഒന്നല്ല ആ മെഷീൻ കേടാവും അല്ലെങ്കിൽ തിരക്കാവും. അങ്ങനെ ആയിട്ട് ഞാൻ ഇങ്ങോട്ട് പോരും. അങ്ങനെ ഇതൊക്കെ ആക്കി കൊണ്ടുപോയി അവിടെ കൊടുത്തപ്പ അവര് പറയുന്നത് നിങ്ങക്ക് കിട്ടില്ല, പിന്നെ നിങ്ങക്ക് പിന്നെ എന്താ സ്ഥലം ഇല്ലല്ലോ, നിങ്ങള് ഭർത്താവിന്റെ പേരിലല്ലേ പറഞ്ഞു. ഞാൻ പറഞ്ഞു അപ്പക്ക് എന്താ 1 വർഷം തന്ന് ചോദിച്ചു അവരോട്. അപ്പൊ അത് ഇനി പറ്റില്ല, നിങ്ങൾ ഈ കിട്ടിയ പൈസ അവിടെ അടച്ച അവിടെ കൊണ്ട് അടക്കിയ എന്നിട്ട് ആളുടെ പേർക്ക് എടുത്തോളൂ പറഞ്ഞു. അവിടെ കൃഷിഭവനില് പറഞ്ഞതാ എന്നോട്, ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി കൊടുത്തപ്പോ. അപ്പൊ അപ്പളാ ഞാൻ പറഞ്ഞത് ഞങ്ങക്ക് അടയ്ക്കാൻ പാകില്ല, നിങ്ങള് തരച്ച തരല്ല ചങ്ങ വേണ്ട, 1 കൊല്ലേക്ക് തന്നല്ലോ, അപ്പൊ നിങ്ങൾ എന്തൊക്കെ അന്വേഷിക്കാഞ്ഞെന്ന് ഞാൻ ചോദിച്ചു. അത് വെച്ചാ അവരതൊക്കെ മേടിച്ച അവിടെ വെച്ചു അവര്. പിന്നെ ഇതുവരെ ഞങ്ങക്ക് പൈസയും വന്നിട്ടില്ല. എന്തായാലും അമ്മ വീണ്ടും ഒന്നുകൂടി പോണം, ഈ രേഖകൾ കൊണ്ട് ഒന്നുകൂടി പോണം കേട്ടാ. അതിൽ എന്തെങ്കിലും സംശയങ്ങൾ വരുമ്പോ നിജിയോട് സംസാരിച്ചത് ക്ലിയർ ചെയ്ത് തരൂ കേട്ടാ. എന്തായാലും പോയിക്കോളൂ. നമുക്ക് ഇത് കേന്ദ്ര സർക്കാരിന്റെ ഈ പദ്ധതിയിലൊക്കെ നമുക്ക് എല്ലാവർക്കും അർഹരായ ആളുകളാണ്, നമുക്ക് ലഭിക്കേണ്ട ആളുകളാണ്, ഒരുപാട് പദ്ധതി ഉണ്ട്. ഞാൻ ഈ കർഷക തൊഴിലാളിയുടെ ഇതിലിങ്ങനെ പൈസ അടച്ചായിരുന്നു ക്ഷേമനിധി, അതിലടച്ചിട്ട് പിന്നെ ഇപ്പൊ 10 കൊല്ലൊക്കെ ആയി, 60-70 വയസ്സൊക്കെ ഇല്ലേ, 10 കൊല്ലായി അടച്ചിട്ട്. എന്നിട്ട് ഇതുവരെ അതിന്റെ അടച്ച പൈസ കിട്ടിയിട്ടില്ല, പെൻഷൻ കിട്ടുന്നുണ്ട്. അതെന്നിട്ട് പോസ്റ്റ്മാൻ ഞങ്ങക്ക് ഇത് കൊടുത്തു, എനിക്ക് ബുക്കിന്റെ നഷ്ടപ്പെട്ടു പോയി. അപ്പൊ അതിന്റെ കാർഡ് നോക്കിയിട്ട് ഞാൻ ഇവർക്ക് നമ്മുടെ രാജന്റെ എന്താ എന്റെ പേര് സന്തോഷ വിദ്യാഷിക്ക അവന്റെ പേരൊന്നറിയില്ല, അവനോട് പറഞ്ഞിട്ട് അവ അതൊക്കെ വന്നിട്ട് ഫോട്ടോ എടുത്ത് കൊണ്ടുപോയിട്ട് റെഡിയാക്കിയിട്ട് തോന്നു നോക്കി പോസ്റ്റ്മാൻ കൊടുന്നു. പിന്നെ ആധാർ കാർഡിന്റെയും റേഷൻ കാർഡിന്റെയും പിന്നെ ഈ അക്കൗണ്ട് ബുക്കിന്റെ നമ്പറ് അല്ലാതെ കോപ്പി എടുത്തിട്ട് അവരുടെ കയ്യിൽ കൊടുക്കാം. എന്നിട്ട് അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ഇപ്പൊ 2 കൊല്ലവാറായി. അടുത്ത മാസം കിട്ടും പറഞ്ഞതാ, 2 കൊല്ലവാറായി കിട്ടിയിട്ടില്ല. അന്വേഷിക്കാൻ പോവാ ആളും ഇല്ല, നമുക്ക് ആൺകുട്ടികളും ഇല്ല. പിന്നെ വരുന്നവരോട് പറയുന്നല്ലാതെ ആൾക്കും വയ്യ, ഇതും വയ്യ. ജീവിതമാർഗം പെൻഷനും പിന്നെ കുട്ടികളും എന്തെങ്കിലും തരും. വയ്യെങ്കിലും 2-3 ആടുണ്ട്. എന്താ പുതിയ വിഷമം ഉണ്ടെങ്കിലും പറഞ്ഞാ മതി, സഹായിക്കുന്നൊക്കെ റേഡിയോയില് കേക്കണ്ട്, നമുക്ക് ഒരു സഹായം കാണാറ്റിയ. വീട് പുതുക്കി പണിയന് 50,000 രൂപ ഉണ്ട് പറഞ്ഞു, പറഞ്ഞു കേട്ടു റേഡിയോയില് ഇട്ടോ. ഞങ്ങക്ക് കിട്ടിയത് 30,000. പിന്നെ അത് കൊളിച്ചു പണിയന് 10-35,000 ഞങ്ങളുടെ കയ്യിൽ കാശ് കിട്ടുന്നു തോന്നുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പൊ ആർക്ക് വോട്ട് ചെയ്തിട്ടും നമുക്കൊരു ഗുണം കാണാറ്റിയ. അപ്പൊ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് ഞാൻ വോട്ടിന് പോണില്ല, ഇനി റോഡ് വരട്ടെ പറഞ്ഞിട്ട് ഇരിക്കുക. ഈ പ്രാവശ്യം എന്തായാലും ബി ജെ പിക്ക് ബാലേട്ടൻ വോട്ട് ചെയ്യാം. ബാലേട്ടൻ ജയിച്ചു കഴിഞ്ഞാൽ നിനക്കൊരു മാറ്റം വരും. നമുക്ക് ഒരു അധികാരമില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വാർഡ് മെമ്പർ ഇല്ല, ഒരു പഞ്ചായത്ത് മെമ്പർ ഇല്ല, ബ്ലോക്ക് മെമ്പർ ഇല്ല, MLA ഇല്ല. ഈ MLA എന്തെങ്കിലും കാര്യങ്ങൾ ജയിച്ചു കയറി കഴിഞ്ഞാൽ ഈ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾക്ക് നടപ്പിലാക്കാൻ പറ്റും. അതിനുവേണ്ടി സഹായിക്കുക ജയിപ്പിക്കും, എന്തായാലും മാറ്റം വരും.